നമസ്കാരം ഈ സോഷ്യൽ മീഡിയ പലപ്പോഴും വാദപ്രതിവാദത്തിനുള്ള ഒരു വേദി കൂടിയാണല്ലോ ഫേസ്ബുക്കിൽ കൗതുകകരമായിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ട് അതിങ്ങനെയാണ് വരാനിരിക്കുന്ന ലോക ഫുട്ബോളിന് വേദി ഒരുക്കുന്നത് ഖത്തറാണ് മനുഷ്യൻ ഇതുവരെ കാണാത്ത അത്ഭുത നഗരമായ നിയോൺ സിറ്റി ഒരുക്കുന്നത് സൗദിയാണ് വികസനങ്ങൾ നേരിട്ട് കാണാൻ നമ്മൾ ആദ്യം തേടുന്ന രാജ്യം യു ആണ് ഹണിമൂൺ മാലദ്വീപിലോ മലേഷ്യയിലോ ആകണം എന്നാഗ്രഹിക്കുന്ന തലമുറയാണ് വയസ്സറിയിച്ച കാലത്തൊട്ട് ശാഖയിൽ പോകുന്ന മിത്രത്തിൻ്റെ ഉള്ളിലും ബഹ്റൈനിലോ കുവൈത്തിലോ ഒമാനിലോ പോയി ജീവിതം കൂടുതൽ തിളക്കമുള്ളതാക്കണം എന്നതായിരിക്കും ഇതൊരു സുഡാപ്പിയിട്ട പോസ്റ്റാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇനി ഇതിന് കിട്ടിയ മറുപടി പോസ്റ്റ് കാണണ്ടേ അതാണ് ഏറ്റവും രസകരം വിവരവും വിദ്യാഭ്യാസവും പൗരാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ജനത ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും രാജഭരണത്തിന് കീഴിൽ പണ്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ യൂറോപ്പിൽ കൊടുത്തും കൊള്ളയടിച്ചും മണ്ണ് കുഴിക്കുമ്പോൾ കിട്ടുന്ന കറുത്ത ദ്രാവകം എന്ത് ചെയ്യണം എന്നും അറിയാതെ നടന്ന പ്രാകൃത ജനത സായിപ്പ് പെട്രോൾ എഞ്ചിനും കണ്ടുപിടിച്ച് പെട്രോളിയം കുഴിച്ചെടുക്കാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച് അത് കുഴിച്ചെടുക്കാനുള്ള കോൺട്രാക്റ്റുമായി ചെന്നതുകൊണ്ട് കാശുണ്ടായ രാജ്യങ്ങൾ എന്നിട്ടോ കാശ് കിട്ടിയിട്ടോ പെട്രോൾ കുടിച്ചെടുക്കാൻ തൊട്ട് കെട്ടിടം പണിയാൻ വരെ ഇവിടുന്ന് രാമനും ഗോവിന്ദനും തോമസും മാത്തുക്കുട്ടിയും ഒക്കെ പോവേണ്ടി വന്നു ഇത്രയും മനസ്സിലിരുത്തിയിട്ട് വേണം സുടുക്കൽ അവൻ്റെയൊക്കെ പാൻ ഇസ്ലാമിക് രാജ്യവാദത്തിൻ്റെ മേന്മ ഇറക്കിക്കൊണ്ടുവരുന്നത് അതും ആരോട് കമ്പ്യൂട്ടർ തൊട്ട് റോക്കറ്റ് സാങ്കേതിക വിദ്യ വരെയും വിഭവ ഉൽപാദന ശേഷി തൊട്ട് വിദ്യാഭ്യാസത്തിലും സാങ്കേതിക വൈദഗ്ധ്യത്തിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് പൊന്നു ഉടുക്കളെ ലോകം മാറുകയാണ് അടുത്ത പത്ത് വർഷത്തിൽ തന്നെ ഇലക്ട്രിക് എൻജിനിലേക്ക് ഉണ്ടാവുന്ന ഷിഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും നിങ്ങളെയും കുറ്റം പറയുന്നില്ല ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ആരോ പറഞ്ഞു എന്ന് വേറാരോ പറഞ്ഞു കേട്ടതൊക്കെ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും വിശ്വസിക്കുന്നവരല്ലേ അപ്പോൾ പറഞ്ഞു വരുന്നത് പുല്ലുകൾക്കാത്ത അറേബ്യൻ ഭൂപ്രദേശം കാണിച്ച് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വിഭവശേഷിയുള്ള ഒരു രാജ്യത്തെ പേടിപ്പിക്കാൻ വരരുത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പത്തെ കാട്ടറബികൾക്ക് കുഴിച്ചെടുത്താൽ തീ കത്തിക്കാൻ പെട്രോളിയമെങ്കിലും ഉണ്ടായിരുന്നു അടുത്ത ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ അതും തീരും നിന്റെയൊക്കെ തള്ളും തീരും അന്നും ഈ രാജ്യവും ഇതിനെ മാതൃഭൂമിയായി കരുതുന്നവരും ഇവിടെ തന്നെ കാണും ഞങ്ങളിങ്ങനെ എക്സിറ്റ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ ഗ്രീക്കും റോമനും ഈജിപ്ഷ്യനും മായനും അടക്കം ഒരുപാട് രാഷ്ട്രങ്ങൾ നിലമ്പൊത്തി പക്ഷേ ഈ രാഷ്ട്രം ഇന്നും ഇവിടെയുണ്ട് ഇനി അങ്ങോട്ടും കാണും ആ പിന്നെ ഞങ്ങൾ അന്ന് ശാഖയിൽ പോവുകയും ചെയ്യും മറക്കണ്ട വെബ്ഡസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്